എന്ത് ചോദിച്ചാലും അപ്പ അപ്പ എന്ന് മാത്രം പറയുന്ന, പച്ചക്കുതിരയിലെ ദിലീപിൻ്റെ കഥാപാത്രം പോലെ ഫുദ് 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 എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെക്കൊണ്ട് മണ്ഡലത്തിൻ്റെ വികസന കാര്യത്തിൽ എന്ത് മേന്മയാണ്, നേട്ടമാണ് ഉണ്ടാക്കാൻ കഴിയുക? നാടിനെ അറിയുന്ന, നാട്ടാരെ അറിയുന്ന സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നല്ല ക്യാപ്ഷനുകളൊക്കെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇതേ UDF ഉപയോഗിച്ച് കണ്ടു. ആരാണ് ഈ നാടിനെ അറിയുന്ന സ്ഥാനാർത്ഥി? എപ്പോഴാണ് പുതുപ്പള്ളിക്കാർക്ക് ചാണ്ടിയമ്മൻ്റെ സേവനം ഏത് ഘട്ടത്തിലാണ് ലഭ്യമായിട്ടുള്ളത്? എപ്പോഴും വികസനത്തെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് പോകാമെന്ന് ഏതെങ്കിലും ഒരു ചാനൽ റിപ്പോർട്ടർ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ കാറിലോടി കയറ്റമാണ്. പിന്നീട് അതേ കാർ 100-110 സ്റ്റാൻഡ് വിട്ടിട്ടുണ്ടാവും. പുതുപ്പള്ളിക്കാരൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന തിരക്കിലാവും. പരസ്യപ്രചരണങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പൻ മരിച്ച ഒഴിവിലേക്ക് മകൻ ആശ്രിത നിയമനം എന്ന നിലയിൽ തിരഞ്ഞെടുപ്പിനെ നേടാൻ വേണ്ടി പോകുമ്പോൾ ഏറ്റവും ഒടുവിലായി ഷെയർ ചെയ്ത് കിട്ടിയ ഒരു കാർഡാണിത്. ഇതിൽ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ചാണ്ടിയുടെ സ്ഥാനത്ത് ജോജിയുടെ പടവും ജോജിയുടെ സ്ഥാനത്ത് ചാണ്ടിയുടെ പടവും മിസ്പ്ലേസ് ചെയ്തതായിട്ട് തോന്നും. എന്നാൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്നത് പോലെ ഇതങ്ങനൊരു മിസ്പ്ലേസിംഗ് ആയി ഒരു കാരണവശാലും എടുക്കരുത്. ജോജി സിനിമ കണ്ടവർക്ക് കാര്യം പെട്ടെന്ന് കത്തും. ക്ലൈമാക്സിലാണ് പിതാവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് മകനാണ് എന്ന സത്യം കുടുംബാംഗങ്ങൾ പോലും മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതിൽ പുതുപ്പള്ളിയിലേക്ക് വരുമ്പോൾ ചെറിയ മാറ്റങ്ങളുണ്ട്. ക്ലൈമാക്സിലേക്ക് എത്തേണ്ടി വന്നിട്ടില്ല. മുൻ മുഖ്യമന്ത്രിയായിരുന്ന കക്ഷി മരിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ കുടുംബാംഗങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു. ആ ധാരണപ്പുറത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന ഒരു നിവേദനം നമുക്കൊന്ന് കാണാം. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി മുൻപാകെ സമർപ്പിക്കുന്ന അപേക്ഷ. 2023 February 3 സഹോദരൻ അലക്സ് വി ചാണ്ടിയും ലൈല അലക്സും സാഞ്ജിത് അലക്സും സൂസി അലക്സും ചേർന്ന് കൊടുത്തിരിക്കുന്ന ഒരു നിവേദനമാണ്, അപേക്ഷയാണ്. വിഷയം മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിന് അടിയന്തര ഇടപെടൽ ആവശ്യമായതിനെ സംബന്ധിച്ച് നിവേദനം. ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അങ്ങേക്ക് അറിവുള്ളതാണല്ലോ. 2015 ആരംഭിച്ച അർബുദ ബാധ ക്രമാതീതമായി വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അതീവ ആശങ്ക ഉളവാക്കുന്ന സ്ഥിതിയിൽ എത്തി നിൽക്കുന്നു. കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും അമേരിക്കയിലും ദുബായിലും CMC വെല്ലൂർ ജർമ്മനി എന്നിവിടങ്ങളിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും രോഗനിർണയം നടന്നല്ലാതെ രോഗത്തിനുള്ള ചികിത്സ നാളിതുവരെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. ജർമ്മനിയിലെ ചാരിറ്റി ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം ബാംഗ്ലൂരിലെ HCG ആശുപത്രിയിൽ ഡോക്ടർ വിശാൽ റാവിൻ്റെ നേതൃത്വത്തിൽ തുടർചികിത്സയ്ക്ക് വിധേയനായി January ആദ്യം തിരുവനന്തപുരത്ത് മടങ്ങിയെത്തി. എന്നാൽ വീണ്ടും തുടർചികിത്സയ്ക്ക് മടങ്ങേണ്ട അദ്ദേഹത്തെ നാളിതുവരെ ബാംഗ്ലൂരിലെ HCG ആശുപത്രിയിൽ തിരികെ എത്തിച്ചിട്ടില്ല. അദ്ദേഹത്തിന് അടിയന്തര ചികിത്സ ആവശ്യമുള്ളതിനാൽ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അനുനിമിഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സമുന്നത രാഷ്ട്രീയ നേതാവിന് ആവശ്യമായ ചികിത്സ ലഭിക്കാത്തത് നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ അപമാനകരമാണ്. ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഉമ്മൻചാണ്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിനും ചികിത്സ ലഭ്യമാക്കുന്നതിനും വിദഗ്ധ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് തുടർ ചികിത്സ ലഭ്യമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഉമ്മൻചാണ്ടിക്ക് ലഭ്യമാക്കാവുന്ന ഏറ്റവും മികച്ച ചികിത്സ അടിയന്തരമായി മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ചേർന്ന് ലഭ്യമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ അവരുടെ കുടുംബാംഗങ്ങളും ഒപ്പിട്ട് മുഖ്യമന്ത്രിക്ക് 2023 February സമർപ്പിച്ച അപേക്ഷയാണിത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ രോഗനിർണയം മാത്രമേ നടന്നിട്ടുണ്ടായിരുന്നു, എന്നാൽ നൽകേണ്ട തുടർ ചികിത്സകളൊന്നും നൽകുവാൻ കുടുംബം തയ്യാറായിട്ടില്ല. കുടുംബം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ താങ്ങും തണലുമായി നിന്നത് ഇതേ മകൻ തന്നെയാണ്. ഈ മകൻ അത്തരമൊരു ചികിത്സ നടത്താതിരുന്നത് അല്ലെങ്കിൽ ചികിത്സ വൈകിപ്പിച്ചത് എന്തുകൊണ്ടാണ് എന്ന് പുതുപ്പള്ളിക്കാർക്ക് മനസ്സിലാവേണ്ട ഘട്ടമാണ് ഇന്ന് ഇപ്പോൾ. ഏതൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പ്രാർത്ഥനയാണ് മരുന്ന്, മരുന്നാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥനയാണ് മരുന്ന് എന്നും മരുന്നാണ് പ്രാർത്ഥനയെന്നും പറയുന്ന അല്പബുദ്ധിക്കാരൻ സ്വന്തം പിതാവിനെ അദ്ദേഹത്തിൻ്റെ വിയോഗം പറ്റാവുന്നത്ര നേരത്തെയാക്കുവാനുള്ള ശ്രമമാണ് തുടർച്ചയായി ചികിത്സ നിഷേധിച്ചതിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വ്യക്തവുമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ജോജി ചാണ്ടി താരതമ്യം വെറുതെയല്ല. ജോജിയും ചാണ്ടിയും ഒന്നാണ് എന്ന് തിരിച്ചറിവ് പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് ഉണ്ടാവട്ടെ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ദിവസം ഏറെ കഴിഞ്ഞു. 21-ാമത്തെ ദിവസമാകുമ്പോഴേക്കും ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്കും എത്തുന്നു. എന്നാൽ നാളിതുവരെയായി വികസനത്തെക്കുറിച്ചുള്ള ഒരു സംവാദത്തിന് മുന്നിലേക്ക് വരുവാൻ ചാണ്ടിയമ്മൻ എന്ന UDF സ്ഥാനാർത്ഥിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്.
എപ്പോഴും വികസനത്തെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് പോകാമെന്ന് ഏതെങ്കിലും ഒരു ചാനൽ റിപ്പോർട്ടർ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ കാറിലോടി കയറ്റമാണ്. പിന്നീട് അതേ കാർ 100-110 സ്റ്റാൻഡ് വിട്ടിട്ടുണ്ടാവും. വികസനത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് റിപ്പോർട്ടർ ടീവിയിലെ അരുൺകുമാർ മൈക്ക് നീട്ടിയത് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അന്ന് പറഞ്ഞത് മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും കൃഷിഭവനുകളുണ്ട്, 8 പഞ്ചായത്തിലും KSFA ബ്രാഞ്ചുകളുണ്ട്, SBIയുടെ ശാഖകൾ എല്ലാ പഞ്ചായത്തിലും ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് വികസനമെന്ന് ധരിച്ചു വച്ചിരിക്കുന്ന ഒരു ചങ്ങായിയാണ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി അഥവാ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിലും നാടിനെ അറിയുന്ന, നാട്ടാരെ അറിയുന്ന സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നല്ല ക്യാപ്ഷനുകളൊക്കെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇതേ UDF ഉപയോഗിച്ച് കണ്ടു. ആരാണ് ഈ നാടിനെ അറിയുന്ന സ്ഥാനാർത്ഥി? എപ്പോഴാണ് പുതുപ്പള്ളിക്കാർക്ക് ചാണ്ടിയമ്മൻ്റെ സേവനം ഏത് ഘട്ടത്തിലാണ് ലഭ്യമായിട്ടുള്ളത്? ജനിച്ചു അല്ലാതെ ആ നാടുമായി ചാണ്ടിയമ്മനുള്ള ബന്ധം എന്താണ്? സമരസംഘടനാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട്, അവിടെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് ഉമ്മൻചാണ്ടിയുടെ നിഴലായി ഇങ്ങനെ നടന്നുപോയി എന്നല്ലാതെ അദ്ദേഹവും ആ മണ്ഡലവും ആ പഞ്ചായത്തും വാർഡും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇന്നലെ തന്നെ നമ്മളൊരു വീഡിയോയിൽ കണ്ടു. സ്ഥാനാർത്ഥി പോകുന്ന വാഹനത്തിന് വഴുതിട്ടുകയാണ്, എവിടെ എത്തിയെന്ന് സ്വന്തം മണ്ഡലത്തിൽ ഒരു റോഡിലെത്തിയപ്പോൾ സ്ഥാനാർത്ഥിക്ക് പോലും മനസ്സിലാകാത്ത അവസ്ഥ. ഇതിന് ആരെയാണ് പഴിക്കേണ്ടി വരിക? ഇങ്ങനെ എല്ലാം തികഞ്ഞ് എന്ത് ചോദിച്ചാലും അപ്പ അപ്പ എന്നല്ലാതെ മറ്റൊന്നും മറുപടി പറയാൻ കഴിയാത്ത ഒരു സ്ഥാനാർത്ഥിയെ പുതുപ്പള്ളിക്കാർക്ക് ഒരു MLA ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കേണ്ട അവസാന ദിനമാണിന്ന്. ഇന്നലെ ചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ ഏതോ ഒരു മാധ്യമത്തിനോടുത്ത് ബൈറ്റ് കണ്ടു. പുതുപ്പള്ളിക്കാർ ഉമ്മൻചാണ്ടിക്ക് ശരിയായ യാത്രയയപ്പ് നൽകുന്ന ദിവസമാണ് വോട്ടെടുപ്പ് ദിവസം എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത് അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് പിണറായിക്കാരനും കരുതുന്നത്. അദ്ദേഹം മരിച്ച് 40-41 എന്നല്ലാതെ തന്നെ കഴിഞ്ഞ്, അതിൻ്റെ ചടങ്ങുകളെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുന്ന ഈ വേളയിൽ വീണ്ടും ഒരു യാത്രയയപ്പിന് പുതുപ്പള്ളിയെ നിർബന്ധിതരാക്കുന്നുണ്ടോ എങ്കിൽ അർഹിക്കുന്ന യാത്രയയപ്പ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ആ മണ്ഡലത്തിൽ ഇനി മുഴങ്ങിക്കേക്കാത്ത വിധത്തിലുള്ള ഒരു തോൽവിയിലേക്ക് UDFനെ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് വേണ്ടത്. കോൺഗ്രസ്സിനുള്ളിൽ തന്നെയുള്ള പടലപ്പിണക്കം നമുക്ക് കൃത്യമായി വ്യക്തമാണ്. അവിടെയുള്ള പ്രാദേശിക നേതാക്കൾ തന്നെ പലതവണയായി പല ഓഡിയോകളും വിഷ്വലുകളും എല്ലാം തന്നെ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രചരണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും അത്തരം വിഷ്വലുകൾക്കോ ഓഡിയോകൾക്കോ പ്രചരണം നൽകേണ്ട എന്ന തരത്തിലുള്ള നിലപാടിലേക്കാണ് ഇടതുപക്ഷം പോയത്. അതുകൊണ്ട് ഈ സംഭവങ്ങൾ നാടിനെയും നാട്ടുകാരെയും അറിയിക്കുന്നതിന് വലിയൊരു പോരായ്മ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉമ്മൻചാണ്ടിക്ക് ചികിത്സ കിട്ടാതെ വളരെ നേരത്തെ മരണപ്പെട്ടതാണ് എന്നുള്ള സംഗതിയോട് ഏറെ വേദനയോടേതാണ്, വിഷമതയോടെയാണ് പ്രതികരിക്കുന്നത്. അതിൽ ചാണ്ടിയമ്മന് അങ്ങനെ പെട്ടെന്നൊന്നും കൈ കഴുകി പോകുവാൻ സാധിക്കുന്നതുമല്ല. എന്ത് ചോദിച്ചാലും അപ്പ അപ്പ എന്ന് മാത്രം പറയുന്ന, പച്ചക്കുതിരയിലെ ദിലീപിൻ്റെ കഥാപാത്രം പോലെ ഫുദ് 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 എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെക്കൊണ്ട് മണ്ഡലത്തിൻ്റെ വികസന കാര്യത്തിൽ എന്ത് മേന്മയാണ്, നേട്ടമാണ് ഉണ്ടാക്കാൻ കഴിയുക? 53 വർഷം അപ്പ വരിച്ച് ഇനി അതിനുശേഷമുള്ള കാലം തൻ്റെ മരണകാലം വരെ ഇനി താനായിരിക്കും ആ മണ്ഡലത്തിലെ MLA സാമാജികൻ എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക്, ഒരു സാധാരണ മരണത്തിലേക്ക് ആ മണ്ഡലത്തിനെ വിട്ടുകൊടുക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ വീണ്ടും ഒരു ഭരണകക്ഷി MLAയെ സംഭാവന ചെയ്യുക വഴി വികസനത്തിൻ്റെ പരകോടിയിലേക്ക് എത്തുന്ന മറ്റൊരു മണ്ഡലമായിട്ട് പുതുപ്പള്ളിയെ മാറ്റണമോ? തീരുമാനം പുതുപ്പള്ളിക്കാരുടേതാണ്. ഇന്നാണ് അതിനുള്ള സമയവും. അപ്പോൾ മടിക്കാതെ ഇപ്പോൾ 99 നിൽക്കുന്ന ഭരണപക്ഷത്തിന് അത് 100 അവസരം കൊടുക്കണം. ഇനി അഥവാ തോറ്റാൽ ഭരണപക്ഷത്തിന് ഒന്നും നഷ്ടപ്പെടാനില്ല. നഷ്ടപ്പെടുന്നത് പുതുപ്പള്ളിക്കാർക്ക് തന്നെയാവും. എന്ത് ചോദിച്ചാലും അപ്പ അപ്പ എന്ന് മാത്രം വായ തുറക്കാൻ അറിയുന്ന ഒരു ചങ്ങായിയെക്കൊണ്ട് നാടിനും നാട്ടുകാർക്കും ഏതെങ്കിലും രീതിയിൽ ഒരു ഗുണവും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള സത്യം നിങ്ങൾ വൈകാതെ തന്നെ തിരിച്ചറിയേണ്ടി വരും.